എല്ലാവരും നല്ലവരാ ചേച്ചി, അതാ പ്രശ്നം. ആരെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ തള്ളിക്കളയായിരുന്നു. രോഹിണി ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. രോഹിണി ആരും ഒന്നും മറക്കുന്നില്ല. വേണ്ട, നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭാരമുണ്ട്. അത് ഞാനുമായി ബന്ധപ്പെട്ടതാ. ആ ഭാരം ജോസാറിന്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എല്ലാം അറിഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ വരും. അങ്ങനെ എല്ലാവരും അവനോട് സിമ്പതി കാട്ടുമ്പോ വിലപ്പെട്ടതൊക്കെ എനിക്ക് കൈമോശം വന്നെന്ന് വരാം. എനിക്കുണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ആര് മറുപടി പറയും? ഇനി ആരെ ഒന്നും അറിയിക്കാൻ ഞാനില്ല. എനിക്ക് എന്റെ മോളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് പൊയ്ക്കോളാം. നടക്കാത്ത കാര്യം അത്. ലച്ചു മോളെ വിട്ടുവരണമെന്ന് പറയുന്നതും നീ രോഹിണിയുടെ മുന്നിൽ പോയി നിൽക്കുന്നതും ഒരുപോലെയാ. രണ്ടും രോഹിണിയുടെ സമതല തെറ്റിക്കും. മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കും.